ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം മദർഹുഡ് ഫാമിലിയോട് സ്വാഗതം ജോസ്മി ആട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പുമായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴുത്ത് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ എക്സസൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അതായത് കുറേ അമ്മമാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞാവിടെ ജോഡി വാവേൻ്റെ വീഡിയോസൊക്കെ ഞാൻ എല്ലാം ഞാൻ പബ്ലിഷ് ചെയ്യാൻ നേരത്തെ അവർ പറയുന്നതാണ് കഴുത്തുറയ്ക്കാൻ വാവയുടെ കഴുത്തുറച്ചിട്ടുണ്ടല്ലോ കഴുത്തുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്തത് ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെയുള്ളത് അപ്പം അതിനുള്ളൊരു ആൻസറുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീഡിയോ പോകാം വീഡിയോ പോകുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നോർമലി നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം അവരുടെ ഈ കഴുത്ത് എന്ന് പറയുന്നത് ഉറച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം അവരെ എടുത്തുകൊണ്ട് നടക്കേണ്ടത് അപ്പം പക്ഷേ ഇപ്പോഴത്തെ മിക്ക കുട്ടികളും എനിക്ക് തോന്നുന്നു അവർ ജനിക്കുമ്പോൾ തൊട്ട് തന്നെ അവരുടെ കഴുത്തിന് ഓൾറെഡി ഒരു ബാലൻസ് കിട്ടിക്കൊണ്ടാണ് അവർ ജനിക്കുന്നത് ഇവൻ ജോയാൻ്റെ കാര്യത്തിലാണെങ്കിലും ജോർഡൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടുപേരുടെയും കഴുത്ത് ഓൾമോസ്റ്റ് എന്നല്ല എന്നാലൊരു ഒരു 50% അവരുടെ കഴുത്ത് ഉറച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ബർപ്പ് ചെയ്യാൻ വേണ്ടി തൊള്ളട്ടൊക്കെ എടുത്തിടാൻ നേരത്തെ തന്നെ അവർ ഇങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞൊന്നും പോവാതെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ അവർ എനിക്കൊന്നും തൊളയിടുന്ന സമയത്ത് തന്നെ പതുക്കെ കഴുത്തൊക്കെ ഒന്ന് പൊക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴത്തെ മിക്ക കുട്ടികളും അങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ ചെയ്യാത്ത കുട്ടികളുണ്ട് കേട്ടോ നോർമലി ഇവിടെ കഴുത്ത് കുറയ്ക്കുന്നത് ഒരു കംപ്ലീറ്റ് ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 മന്ത് ഒക്കെ എടുക്കും അപ്പോൾ നമുക്ക് ഇവരുടെ കഴുത്തിൻ്റെ ആ ഒരു മസിൽസൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട് അത് വേഗം തന്നെ ഇപ്പം കുറേ സമയം എടുക്കാണ്ട് വേഗം തന്നെ നമ്മുടെ കഴുത്തൊക്കെ ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിന് നമുക്ക് ഒന്നും ചെയ്യേണ്ട വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുമല്ലോ അതായത് നമ്മളവിടെ കുട്ടികളെ ഇപ്പം ഫ്ലോറിൻ്റെ മുകളിലോ ബെഡിൻ്റെ മുകളിലോ നമ്മളവരെ കമത്തി കടത്തും ഈ കമത്തി കടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമത്തി കടന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും ആദ്യം ഇവരുടെ തല ഇങ്ങനെ താഴോട്ട് തന്നെ കുമ്പിട്ടായിരിക്കും ഇരിക്കുക പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവരുടെ ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ട് അവരുടെ കഴുത്തൊന്ന് പൊങ്ങി അവർ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സൗണ്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഒപ്പിക്കാം ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ കുഞ്ഞുങ്ങൾ കമന്ന് കിടക്കുവാണെന്നിരിക്കട്ടെ അവരുടെ വയറിൽ ടമ്മിയിൽ അവർ കിടക്കുന്നു അപ്പോൾ അവർ കിടക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ അവർക്ക് കഴുത്ത് പോകാൻ പറ്റുന്നില്ലല്ലോ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ചിന്തിക്കുക അവരുടെ കഴുത്ത് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഈ കിലുക്കി പോലത്തെ എന്തെങ്കിലും ടോയോ അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടാക്കി അവരുടെ തലയുടെ മുകളിൽ തല അവർ ഇങ്ങനെയാണ് അവർ കിടക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അവർക്കൊന്ന് കാണാൻ ഭാഗത്തിനായിട്ട് നമ്മൾ ഇച്ചിരി മാറ്റി പിടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിലുക്കി ഇങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പതുക്കെ ഇതെന്താ ഈ സംഭവം കാരണം കേൾക്കാമല്ലോ എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടി അവരിങ്ങനെ പതുക്കെ ഇങ്ങനെ തല ഇങ്ങനെ പതുക്കെ പൊക്കും അപ്പോൾ പൊക്കി അവർ നോക്കും അങ്ങനെ ചെയ്യുന്നത് ഇവരുടെ കഴുത്തിനെ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ദേഹത്താണെങ്കിലും കിടത്തുക നമ്മുടെ ചെസ്റ്റിലിങ്ങനെ അവരിങ്ങനെ നേരത്തെ കമത്തി കിടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് അതായത് നമ്മളിങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് ചെരിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ ദേഹത്തോട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കമത്തി കിടത്തുന്നു അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞിനോട് സംസാരിക്കുമല്ലോ ചക്കരേ മുത്തേ മാവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ പതുക്കെ നമ്മളെ ഒന്ന് നോക്കാൻ അവർ ട്രൈ ചെയ്യും അതായത് ഇവരെ തല പൊക്കി ഇവർ നമ്മളെ ഒന്ന് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യും അങ്ങനെ ചെയ്യിച്ചാലും മതി അതായത് ഇവർ അതൊക്കെ ഇവരെ കഴുത്തിന് ബലം കൊടുക്കുന്ന എക്സസൈസുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് ഇവരെ കമത്തി കിടത്തിക്കോളുക കമത്തി കടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ചില കുട്ടികൾ തന്നെ തല പൊക്കാൻ ശ്രമിക്കും കമത്തി കടത്തിയിട്ട് ചില കുട്ടികൾ കമത്തി കിടന്ന് അങ്ങനെ തന്നെ തല അങ്ങോട്ടേക്ക് വെച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള മക്കളാണെന്നുണ്ടെങ്കിലാണ് അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊക്കത്തില്ല അത് ഇവരെ കഴുത്ത് ഇവർ പൊങ്ങി നോക്കണം അതിന് ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അതെ ഇപ്പം വേറെ എന്തെങ്കിലും കിലുക്കികളാണെങ്കിൽ അതുകൊണ്ട് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതുകൊണ്ടാണ് പക്ഷേ ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല കേട്ടോ കാരണം ജസ്റ്റ് നമ്മൾ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തില്ലേ കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുഞ്ഞാവയുടെ കഴുത്ത് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഒരു 50% ഉറച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീടാണ് ഞാൻ അറിയുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഉറയ്ക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇവൻ്റെ കഴുത്ത് ഒരു 3 മന്തിനൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അവൻ്റെ എല്ലാം തന്നെ ഉറച്ചിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ വിളിക്കാൻ നേരത്തെ അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും അവർക്ക് എന്തെങ്കിലും സൗണ്ട് വെക്കുമ്പോൾ തന്നെ സ്വന്തം തിരിയാൻ ഭാഗത്തിനൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഞാനിതിങ്ങനെ കളിപ്പിക്കുമായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു ടമ്മി ടൈം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ മേത്ത് ഞാൻ കടത്തുമായിരുന്നു ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു ഇതൊക്കെ ചെയ്യുന്നത് ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നുള്ളായിരുന്നത് ഞാൻ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്തത് കാരണം പെട്ടെന്ന് തന്നെ അവരുടെ കഴുത്ത് നന്നായിട്ട് ഉറയ്ക്കുകയും ചെയ്തു കംപ്ലീറ്റ് എന്നല്ല കംപ്ലീറ്റ് ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ 6 മന്ത് ഒക്കെ എടുക്കും പക്ഷേ ഇപ്പം എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഇപ്പം ജോനോടെല്ലാം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ അങ്ങോട്ടേക്ക് സ്വന്തം നമ്മുടെ ദേഹത്തു നിന്ന് കഴുത്ത് തിരിച്ചു നോക്കാൻ ഭാഗത്തിനായിട്ടും ഒരുപാട് ആട്ടമില്ലാണ്ട് എന്താ പറയുക ഒരു 95% ഉറയ്ക്കാൻ ഭാഗത്തിന് ആയിട്ടുണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഒരു എക്സസൈസ് പോലെ കൊടുക്കുക ടമ്മി ടൈം കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ തല താത്തി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ തലയൊന്ന് പൊക്കാൻ ഭാഗത്തിൽ നമ്മൾ സൗണ്ട് ഒപ്പിക്കും നമ്മൾ സൗണ്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അവർ ആ ഭാഗത്തോട്ട് നോക്കാൻ ശ്രമിക്കും കാരണം അവർക്ക് കേൾക്കാമല്ലോ പിന്നെ മാത്രമല്ല ഇങ്ങനത്തെ എന്തെങ്കിലും ടോയ് ആണെങ്കിൽ കളറൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ നോക്കാനും ശ്രമിക്കും ഇപ്പം നമ്മുടെ മുഖത്തോട്ടൊക്കെയാണെങ്കിൽ അവരിങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ അതൊക്കെ
ഒക്കെ നമ്മുടെ മുഖത്തോട്ട് അവരെ നോക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് അവരുടെ കഴുത്തിന് ബലം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം കുറേ അമ്മമാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചെയ്യുക, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക, അന്നേക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ കുട്ടികളെ, ചില കുഞ്ഞുങ്ങളുടെ തല നേരത്തെ ഉറച്ചു, കഴുത്ത് നേരത്തെ ഉറച്ചു, ചിലരുടെ നേരത്തെ ഉറച്ചില്ല എന്നുള്ള വിഷമമൊന്നും ആർക്കും വേണ്ട. 6 മന്ത് എടുക്കും എന്തായാലും കുട്ടികളുടെ കഴുത്ത് നന്നായിട്ട് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ.